ഹലോ മക്കളെ എല്ലാവർക്കും സൈലന് ആണെങ്കിലേക്ക് സ്വാഗതം അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് ടീച്ചർ വന്നത് സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗവുമായി തന്നെ ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ടീച്ചർന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യമാണ് എന്തുകൊണ്ടായിരിക്കാം ഒരു തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് അല്ലേ അപ്പോൾ ചിലപ്പോൾ നാല് മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കത് പഠിച്ചു വെക്കണം കാരണം മോഡൽ ഒന്നും പറയാം നമ്മുടെ കയ്യിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് നമുക്ക് കർശനമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ അപ്പൊ സുഹൃദഹാരങ്ങൾ എന്ന് പറയുന്ന തലക്കെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ പുണ്യപുഷ്പങ്ങൾ എന്നൊരു അർത്ഥം കൂടെ എന്തിലുണ്ടടാ സുഹൃദഹാരങ്ങൾ എന്ന വാക്കിനുണ്ട് അപ്പൊ ജലാശയങ്ങൾ അല്ലെ വെള്ളത്തിൽ എപ്പോഴും എങ്ങനെയാണ് പുണ്യ നമ്മൾ പറയും അതായത് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ കുറച്ചു നേരം വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ അവസ്ഥ അല്ലേ നജീബിന്റെ അവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചില്ലേ അല്ലെ സെക്കൻഡിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ അതേപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് അത്രയും അമൂല്യമാണ് അല്ലെ അപ്പൊ മാതൃ അത്രയും തൊണ്ട പൊട്ടി വലഞ്ഞ് നടക്കുന്ന ആനന്ദരം എന്തു ചെയ്യാണ് ഒരു തുള്ളി ദാഹജലം അല്ലേ അതെങ്കിൽ കൊടുക്കുന്ന ഓരോ തുള്ളിയും എന്തു ചെയ്യാണ് ഓരോ മുത്തുകളായി തീർന്നു അല്ലെ അവസാനമില്ലാത്തൊരു എന്താ പറയുക ആ ഒരു അത്രയും സുഹൃതമായ സത്രിവൃത്തിയുടെ ഒരു ഹാരമായി എന്തു ചെയ്യാണ് ഹാരം മാല എന്നുള്ള അർത്ഥമാണ്ണ്ടോ ഹാരമായി എന്തു ചെയ്യാണ് ഇവിടെ മാറുകയാണ് ചെയ്യുന്നപ്പോൾ സുഹൃതഹാരങ്ങൾ അല്ലെ ആ മുത്തുകൾ അല്ലെ ആ വെള്ളത്തുള്ളികളെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ കവി അങ്ങനെ സങ്കല്പിക്കുന്നപ്പോൾ ജാതി ചിന്തയ്ക്കും എല്ലാ തരത്തിലുള്ള അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലുള്ളൊരു കാലത്തല്ല ജീവിക്കുന്നത് അല്ലെ തൊട്ടുകൂടായ്മ ചെടികൂടായ്മ അല്ലെ ഒരു മനുഷ്യനെ എന്താണ് മനുഷ്യനായി പോലും കാണാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് ആ കാലഘട്ടത്തിലാണ് എന്തു ചെയ്യണേ ആ കുമാരനാശാന് ഈ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു കവിതയാണ് അപ്പൊ എല്ലാ ജാതീയപരമായിട്ടുള്ള ചിന്തകൾക്കും അതീതമായിട്ട് എന്താണ് എല്ലാ വിവേചനത്തിനും എതിരെയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് സുഹൃതം നൽകുന്നത് അല്ലെ ഈ മാതങ്കി നൽകുന്നല്ലേ അപ്പോൾ സ്ത്രീ എന്ന നിലയിലും ഒരു ദളിത് താഴേക്കിടയിലേക്കുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ താഴേക്കിടയിലേക്കുള്ള ആളുകളുടെ ഒരു പ്രതി എന്ന നിലയിലുമാണ് എന്ത് ചെയ്യുന്നത് മാതങ്കിക്ക് ഏറ്റവും അധികം അല്ലെ അത് ഈ കവിതയിൽ എന്ത് ചെയ്യുന്നത് ആത്മഹർഷയും ചാരതാർത്ഥ്യവും ഭൗതികോന്നതിയും ഒക്കെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് അല്ലേ അവ തൊട്ട് കൂടായ്മയ്ക്കെതിരെ ദാഹജലത്തിലൂടെ നടത്തിയ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രയത്നമാണ് ഈ ഒരു കവിത അല്ലെ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ആ രീതിയിൽ സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന തലക്കെട്ട് എന്താണ് നമ്മളുടെ കവിതയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉചിതമായിട്ടുള്ള തലക്കെട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തലക്കെട്ടിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ കമൻ്റ് ചെയ്യണം ഏതാണ് മക്കൾക്ക് ഇനി വേണ്ട അടിച്ചിട്ട് പറഞ്ഞു തരേണ്ട പാഠം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടെ എന്ത് ചെയ്യും നമ്മൾ നമ്മളുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ആരും മിസ് ചെയ്യരുത് മാക്സിമം ഫ്രണ്ട്സിനേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ നമ്മൾ ഉഷാറായിട്ട് സെക്കൻഡ് പഠിച്ചതുപോലെ തന്നെ മലയാളം ഫസ്റ്റും ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മൾ പഠിക്കുമെന്നുള്ളത് നിങ്ങൾ ഉറക്കം ണം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലിരുന്ന ആളുകളൊക്കെ അപ്പോൾ അടിപൊളിയായിട്ട് തകർത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കണം ഓക്കെ അപ്പം എല്ലാവരും അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നമുക്കിനി എന്ത് ചെയ്യണം നമ്മളുടെ ക്ലാസ്സുകളിൽ ഇനി നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബായ്